ഹലോ ഗൈസ്, വെൽക്കം ടു ടെക്കീനോ. വിൻഡോസ് സെവനിൽ ഉണ്ടായിരുന്ന ഒരു നല്ല ഫീച്ചറായിരുന്നു ബ്ലൂടൂത്ത് A2DP സിങ്ക്. ബട്ട് അത് കഴിഞ്ഞ് വന്ന വിൻഡോസ് 8 അതുപോലെ തന്നെ വിൻഡോസ് 10 ഈ OS വേർഷനുകളിൽ ഈ ഒരു അപ്ഡേറ്റ് ഇല്ലായിരുന്നു. ലക്കിലി പുതിയ അപ്ഡേറ്റിൽ വിൻഡോസ് 10 May 2020 അപ്ഡേറ്റ് ലാസ്റ്റ് വീക്കിൽ ഇറങ്ങിയ ഈ അപ്ഡേറ്റ് ഈ ഫീച്ചർ അവർ വീണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, this video is about how to enable Bluetooth sync in your laptop. Let's start. First step, Windows 10 ന്റെ latest version, അതായത് Windows 10 2.0.0.4 എന്ന വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലാപ്ടോപ്പിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വേർഷൻ ഏതാ നോക്കുന്നത് ഈ ഒരു രീതിയിലാണ്. വിൻഡോസ് 6 ക്ലിക്ക് ചെയ്യുക, WINVER ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. ദെൻ യു ക്യാൻ സീ വിച്ച് ഇസ് ദ കറണ്ട് വേർഷൻ ഇൻ യുവർ ലാപ്ടോപ്പ്. ഇതാണ് എൻ്റെ ലാപ്ടോപ്പിലുള്ള വിൻഡോസ് വേർഷൻ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നായിരുന്നു 1.9.0.9. വേർഷൻ 2.0.0.4 അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, കാരണം കുറച്ചധികം പ്രോബ്ലംസ് പുതിയൊരു വേർഷന് ഉള്ളത് കൊണ്ട് എല്ലാ സിസ്റ്റത്തിലും ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വിൻഡോസിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് നിങ്ങളുടെ ലാപ്ടോപ്പിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക്, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് മ്യൂസിക് സ്ട്രീം ചെയ്യുന്ന ഡിവൈസ്, അത് മൊബൈൽ ആകാം ഐപോഡ് ആകാം ഏതാണെങ്കിലും, ആ ഡിവൈസ് നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നു ബ്ലൂടൂത്ത് പെയറിംഗ്. സാധാ ഇതിന് മുമ്പ് ചെയ്യുന്ന ബ്ലൂടൂത്ത് പെയറിംഗ് ആ കോമൺ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ബ്ലൂടൂത്ത് പെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ഡിവൈസിൻ്റെ പേജ് ഡി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അത് കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കണക്ട് ചെയ്യുകയാണ് എൻ്റെ സിസ്റ്റത്തിലേക്ക്. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. ഇപ്പം ബ്ലൂടൂത്ത് എപ്പോഴും കണക്ട് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നും, ബട്ട് പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര ഇത് കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ആ ആപ്ലിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. എന്നുകൂടെ പറയുകയാണ്, ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ വളരെ ഫേക്ക് ആപ്സൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പം പേര് കറക്റ്റ് നോക്കുക, അത് തന്നെ സെർച്ച് ബാറിൽ കൊടുത്ത് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മുടെ ബ്ലൂടൂത്ത് ഓഡിയോ റിസീവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞത് തുറക്കുക. തുറന്നു കഴിയുമ്പം നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസിൻ്റെ പേരും ഈ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് മ്യൂസിക് സ്ട്രീം ചെയ്യുകയാണ്. ഞാനൊരു പാട്ട് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് പ്ലേ കൊടുക്കുന്നു. ഇത് എൻ്റെ ലാപ്ടോപ്പിലാണ് ഈ പാട്ട് കേൾക്കുന്നത്, കാരണം ഇൻ ബിറ്റ്വീൻ കുറച്ച് സൗണ്ട് കയറി വന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഓൾ.